എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയും കൊണ്ടാണ്. വൈകുന്നേരത്തെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മുട്ടക്കറി നമുക്ക് തയ്യാറാക്കാം. മുട്ടക്കറി തയ്യാറാക്കുന്നതിനായി പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുകെല്ലാം പടപടാന്ന് പൊട്ടുന്നുണ്ട്. നമുക്കിനി ഒരു നുള്ള് ജീരകം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ജീരകത്തിനും കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു ചെറിയ രണ്ട് തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ രണ്ട് വലിയ പച്ചമുളക് സൈഡ് ചരിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇഞ്ചി, ഇഞ്ചിയും ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. തയ്യാറാക്കുന്നതിന് കുറച്ച് സാധനങ്ങൾ മതി. രണ്ട് തക്കാളി, രണ്ട് ഉള്ളി, ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് ഈ മുട്ടക്കറി തയ്യാറാക്കുന്നത്. എന്നാൽ ഇത് കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. എന്ത് ചപ്പാത്തിയോ പൊറോട്ടയോ എന്തിൻ്റെ കൂടെ നമുക്കിത് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ സാധിക്കും. ഉള്ളിയും തക്കാളി, ഇഞ്ചി, മുളകൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇതിനാവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മീറ്റ് മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു മുക്കാൽ ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു നന്നായിട്ടൊരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞപ്പൊടി ഒരു രണ്ട് നുള്ളുണ്ട് മഞ്ഞപ്പൊടി, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഗരം മസാല പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കണ്ട നല്ല കൊതി വരും. അതുപോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മുക്കാൽ ബൗള് തേങ്ങ അരച്ചത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ല ടേസ്റ്റ്, നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുവരെ ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ല. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് നോക്കിയിട്ട് പിന്നെ നമുക്ക് ആയില്ലെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ ഒരു നുള്ള ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുന്നത്. കുറുകി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ, പൊറോട്ടയോ ചപ്പാത്തിയോ ഒക്കെ മുറിച്ചിട്ട് ഇതിലോട്ട് മുക്കിയ ഗ്രേവി മൊത്തം നമ്മുടെ പൊറോട്ടയിലും ചപ്പാത്തിയിലും ഒക്കെ പറ്റിയിരിക്കും. എന്നിട്ട് നമുക്ക് കഴിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഗ്രേവി എല്ലാം ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഈ കാണുന്നത് പോലെ തന്നെ ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനും. എൻ്റെ എളുപ്പത്തിലുള്ള ഈസി മുട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ ബൈ.